നമസ്കാരം, ഭാരതഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്ത്രീ പ്രവേശനം അനുകൂലിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്ക് ശേഷം ആക്ടിവിസ്റ്റ് കനകദുർഗയും പ്രൊഫസർ ബിന്ദു അമ്മിണിയും കഴിഞ്ഞ വർഷം കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു. ഈ വർഷം ശബരിമല ക്ഷേത്രം തുറന്നതോടെ കനകദുർഗ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖം ശ്രദ്ധ നേടുകയാണ്. കഴിഞ്ഞ വർഷത്തെ അയ്യപ്പ ദർശനത്തിന് ശേഷം കനകദുർഗയുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ശബരിമല യുവതി പ്രവേശനം നടപ്പിലാക്കണം എന്ന തീരുമാനത്തിൽ കനകദുർഗ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. മതപരവും ലിംഗഭേദവും തുല്യമാണ്, ഇവ രണ്ടും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ശബരിമലയിലേക്ക് പോയത്. കാരണം സ്ത്രീ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള തീരുമാനത്തിൽ സുപ്രീം കോടതി സ്ത്രീകൾക്ക് അവസരം നൽകി. ഞാൻ ശബരിമല അയ്യപ്പനെ ആശ്രയിക്കുന്നുവെന്നും കനകദുർഗ പറഞ്ഞു. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെ വേദനിപ്പിച്ച് സർക്കാരിന്റെ ഒത്താശയോടെ ശബരിമലയിലെത്തിയ കനകദുർഗയ്ക്ക് അടുത്ത മണ്ഡലകാലമായപ്പോഴേക്കും വേദനകൾക്ക് ഒട്ടും തന്നെ കുറവില്ല. സ്വന്തം വീട്ടുകാർ മുതൽ വിശ്വസിച്ച പാർട്ടി വരെ കാലുമാറി. ഇത് കേവലം കനകദുർഗയുടെ മാത്രം അനുഭവമല്ല, കലിയുഗ വരദനായ അയ്യപ്പനോട് കളിച്ചാൽ അവർക്ക് തിരിച്ചടി ഉറപ്പാണ് എന്ന് ഭക്തർക്ക് ഒരിക്കൽ കൂടി മനസ്സിലായി. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെ വരെ ഇലക്ഷനിൽ മൂക്കുകുത്തിച്ചു. പിന്നെയാണോ കനകദുർഗയും ബിന്ദുവും പോലുള്ള സാധാരണ ആക്ടിവിസ്റ്റുകൾ? ആക്ടിവിസം എന്നാൽ ഹിന്ദുവിന്റെ നെഞ്ചത്ത് കയറുന്നതല്ല എന്ന് മനസ്സിലാക്കുന്നത് ഇനിയെങ്കിലും നന്നായിരിക്കും. ഇനി കനകദുർഗയ്ക്ക് ഉണ്ടായ അനുഭവം ഒന്ന് കാണാം. കഴിഞ്ഞ മണ്ഡലകാലത്ത് ചിരിച്ചുകൊണ്ടിരുന്ന ഇവർ ഇന്ന് ചാനലിൽ വന്നിരുന്ന് കരയുകയാണ്. അന്ന് ലൈവ് കൊടുത്ത ചാനലുകാരും ചർച്ച ചെയ്ത രാഷ്ട്രീയക്കാരും ഇവർക്കൊപ്പം ഇന്നില്ല. ഓരോ അയ്യപ്പ ഭക്തന്റെയും കണ്ണീരിന്റെ ശാപം ഇന്നും അവരെ വേട്ടയാടുന്നു. കൂടാതെ നൂറ്റാണ്ടുകളായി ആചരിച്ചു പോന്നിരുന്ന ആചാരം ലംഘിച്ചതിന്റെ ശാപവും. ശബരിമല ദർശനത്തിനു ശേഷം വീട്ടിലെത്തിയ ദിവസം എന്റെ ഭർത്താവും കുട്ടികളും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അകത്തേക്ക് പോകുമ്പോൾ ഭർത്താവിന്റെ അമ്മ എന്നെ വാക്കാൽ അധിക്ഷേപിക്കുകയും ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു. വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. എന്റെ ഭർത്താവ് കുട്ടികളെയും കൂട്ടി വാടക വീട്ടിലേക്ക് പോയി. അദ്ദേഹം എന്നെ ആ വീട്ടിൽ തനിച്ചാക്കി. അതിനുശേഷം ഞാനിവിടെ ഒറ്റയ്ക്കാണെന്നും കനകദുർഗ പറഞ്ഞു. അതിനുശേഷം ആദ്യം എന്റെ കുട്ടികളെ കാണാൻ അവർ എന്നെ അനുവദിച്ചില്ല. ഞാൻ ശിശുക്ഷേമ അതോറിറ്റിക്ക് പരാതി നൽകി. ആഴ്ചയിൽ ഒരിക്കൽ എന്നെ കാണാൻ കുട്ടികളെ അനുവദിക്കാൻ ഉത്തരവിട്ടു. അതിനുശേഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും കുട്ടികൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ മാർച്ചിൽ എന്റെ ഭർത്താവ് വിവാഹമോചനത്തിന് കുടുംബ കോടതിയിൽ അപേക്ഷ നൽകി. അദ്ദേഹം കുട്ടികളുടെ മനസ്സു മാറ്റി. മാർച്ച് 28 മുതൽ എനിക്ക് എന്റെ കുട്ടികളെ കാണാൻ കഴിയുന്നില്ല. എന്റെ ഭർത്താവും കുടുംബവും കുട്ടികളിൽ ഭയം സൃഷ്ടിച്ചു. പിന്നീട് അവർ എന്നോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞു. ഇത്തരം അനുഭവങ്ങൾക്ക് ശേഷവും സ്ത്രീകൾ ശബരിമലയിലേക്ക് പോകുന്നതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും കനകദുർഗ വ്യക്തമാക്കി. നിങ്ങൾ ശബരിമലയിലേക്ക് പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ ഇപ്പോൾ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നും എനിക്ക് പോകണമെങ്കിൽ ഞാൻ പോകുമെന്നും അവർ ചാനലിനോട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ന്യൂസ്.